നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണത്. ജസ്റ്റ് കോമറ്റായിരിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അതുമല്ല ഒരു ടൂളും പരിചയപ്പെടാം. നിങ്ങൾ ടൂളിന് വേണ്ടി അന്വേഷിച്ചാർന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടൂളും കൂടിയാണ്. എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയ ടൂളാണ്, സൈറ്റിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളൊരു ടൂള് തന്നെയാണിത്. അതിൻ്റെ ബേസ് എടുത്തേക്കുന്നത് റോയാലിലാണ്. ഇതാണ് ബേസ് നമ്മൾ കഴിച്ചിട്ടിരിക്കുന്നത്. ആ ഒരു വാള് ഷോ ആണത് ഡൈനിങ്. അപ്പോൾ നമ്മളെ ഇത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ 6 mm മാസ്കിൻ്റെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മോഡലിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചുക്കോ മെറ്റാലിക്ക ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നതാണ്. അത് ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ലൂസ് ചെയ്യണതാണ്. അപ്പോൾ ബ്രഷ്ന അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ടൂള് ഇതാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ടൂള് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു എടാ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൂളിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ടൂളുകളിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്യാവുന്നതാണ്. 3 തരം ഇതാണ് ടൂളാണ്. ഒന്ന് നമ്മുടെ ആ വീടുകളിൽ ഉണ്ടാകുന്ന ടിഫിൻ ബോക്സ്, രണ്ടാമത്തൊരു ഇവിടെ കണ്ടൊരു ടിന്നി, പിന്നെ അതുപോലെ തന്നെ ഒരു ക്രീമിൻ്റെ ടോപ്പ്. ഈ 3 ഐറ്റമില് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടൂളിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തരം ടൂളുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യേണ്ടി എന്നുള്ള വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലൂസ് ചെയ്ത മെറ്റീരിയൽ ഒന്ന് ബ്രഷിന് ആഡ് ചെയ്യണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടൂള് എന്ന് പറഞ്ഞാൽ ഓവൽ ഷേപ്പായിരിക്കണം. ടോപ്പ് വശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓവൽ ഷേപ്പായിരിക്കണം, അവിടെ റഫായിരിക്കരുത് എഡ്ജ്. നല്ല ഓവൽ ഷേപ്പായിട്ടുള്ളതിൽ മാത്രം നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും പോരായ്മ വന്നാൽ രണ്ടാമത് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാൻ പറ്റും. എടുത്തു പോവുകയോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇതിൽ ലയിച്ച് തന്നെ നിൽക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടുകയും ചെയ്യും. ആ ഒരു ഡിസൈൻ നമുക്ക് ടച്ചിങ് രണ്ടാമത് ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് സ്റ്റുക്കോ മെറ്റാലിക്ക. Thank you.
അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഗ്രൂ അടിക്കാനുള്ള സെറ്റപ്പാണ്. അവന് വേണ്ടി നമ്മൾ മാസ്കിൻ ടേപ്പ്, ഒറിജിനൽ മാസ്കിൻ ടേപ്പാണ് രണ്ട് വർഷമായിട്ട് പൊട്ടിക്കുന്നത്. കാരണം ഇത് ഗ്രൂ വരച്ചെടുക്കൽ നടപടിയാവില്ല. കാരണം ചെറിയ ഗ്രൂ ആണ്, സ്മൂത്ത് മെറ്റീരിയലായതുകൊണ്ട് തന്നെ നമുക്ക് മാസ്കിൻ്റെ പൊട്ടിച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രൂ ബ്ലാക്കാണ് അടിക്കുന്നത്. ഇതിപ്പോൾ സാധാരണ മെഷീനിലാണ് അടിക്കുന്നത് ഗ്രൂ.